ഇവിടെ ഇവിടെ ഈ ക്യാമ്പിലേക്ക് നാട്ടുകാർ, ഈ ക്യാമ്പിലെ അഭയാർത്ഥികളായ ആളുകൾക്ക് വേണ്ടി പിരിച്ചു കൊണ്ടുവന്ന സാധനം നിങ്ങൾക്ക് വെച്ച് വിളമ്പിയതിൻ്റെ ബാക്കി വന്ന ഒരു മണി അരി പോലും മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് മടങ്ങി പോകുന്നവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്, ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിക്കാം. വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് ഇവിടുത്തെ പങ്കെടുക്കാത്ത ആർക്കെങ്കിലും കൊടുത്താൽ വില്ലേജ് ഓഫീസറുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ നമ്മൾ ആവശ്യപ്പെടും. അവകാശപ്പെട്ടതാണ്. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം പട്ടിണി. അപ്പൊ ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടുപോകണം. ഇനി യാതൊരു കാരണവശാലും മറ്റാർക്കെങ്കിലും കൊടുക്കാൻ ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ബഹളം ഉണ്ടാക്കണ്ട. ഞാനിപ്പോ ഡിസ്ട്രിക്ട് കളക്ടറെ വിളിക്കാം, കളക്ടറുമായിട്ട് ബന്ധപ്പെടാം. ആ കളക്ടർ പിന്നെ നമ്മള് ഇത് നാട്ടുകാര് പിരിച്ച് അതിനകത്ത് എല്ലാവരും ഉണ്ട്, സന്നദ്ധ സംഘടനയുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനകത്തൊന്നും രാഷ്ട്രീയം പാടില്ല. നമ്മൾ ഒരു അമ്മ വെച്ച മക്കളെ പോലെ വിളിക്കും. ഇതിനകത്ത് ആരെങ്കിലും അനധികൃതമായി ആർക്കെങ്കിലും 5 കിലോ അരി കൊടുത്താൽ കൊടുക്കുന്ന ആളുടെ പേരിൽ നടപടി എടുത്തിരിക്കും. യാതൊരു തക്കുമില്ല. അത് കളക്ടറുമായിട്ട് ഞാൻ സംസാരിക്കാം. ഇപ്പൊ ഇവര് തന്നെ പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യം തൊട്ടുള്ള ആളുകൾക്ക് മുഴുവൻ കൊടുക്കണം. ഞാനിങ്ങനെ കെ ശൈലജ നമ്മുടെ മന്ത്രി വന്നു, അവരെ വിളിച്ച യോഗത്തിലും എടുത്ത തീരുമാനം അങ്ങനെയാണ്. ഇത് മടങ്ങിപ്പോകുന്ന ആളുകൾക്ക് ആവശ്യമായ ധാന്യങ്ങൾ ഇവിടുന്ന് കൊടുക്കണം എന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം ലംഘിച്ചാൽ ലംഘിക്കുന്നവരുടെ നടപടിയെടുക്കാൻ പറ്റൂ. അത് നമുക്കങ്ങനെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്ന ആരും ബഹളം ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇത്രയും നാള് നിങ്ങളുടെ മക്കൾ നോക്കാത്തതിനേക്കാൾ നന്നായിട്ട് ഇവർ നോക്കിയതാണ്. അതുകൊണ്ട് ബഹളം വേണ്ട. ഈ മിച്ചം വരുന്നത് ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് മാത്രമേ കൊടുക്കൂ, കൊടുക്കാൻ പാടില്ല. ഈ ഈ ക്യാമ്പിൽ വെച്ച് ഇവിടെ വെച്ച് തന്നെ പേര് വിളിച്ച് വിതരണം ചെയ്യും. ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോ എന്റെ നമ്പർ തരാം, വിളിച്ചോ. ഞാൻ കളക്ടറെ ഇവിടെ വരുത്തിയിരിക്കും, യാതൊരു തർക്കവുമില്ല. പിന്നെ ഇതൊക്കെ ദൈവദോഷം കിട്ടുന്ന പണിയാണ്. ദൈവത്തിന്റെ ദോഷം നമ്മുടെ മക്കൾക്ക് കിട്ടും. ദൈവത്തിനു കൊടുക്കേണ്ട അരി മറ്റാർക്കെങ്കിലും കൊടുത്താൽ ദൈവത്തിന്റെ കോപം കൊടുക്കുന്നവന് കിട്ടും. അതുകൊണ്ട് ശാപം വിളിച്ചു വരുത്തണ്ട, ഇവർക്ക് തന്നെ കൊടുക്കുക. സ്റ്റോർ റൂം ഒന്ന് പിന്നെ ആർക്കെങ്കിലും ഇത് കൊടുത്തതിന് ശേഷവും വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അരിക്ക് എന്നെ വിളിക്കുക. ഞാൻ എത്ര കിലോ അരി വേണ്ടാണ് അവർ ആരെങ്കിലും ഒരു വണ്ടി കൊടുക്കുന്നതല്ലേ. വീട്ടിലൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും അരിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തരും. പക്ഷേ ഈ സ്ഥലം എത്ര കിലോമീറ്റർ കൊടുക്കണം?